الفيه بن مالك سبق 16 اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المؤمنين والمؤمنات والأمر إن لم يكن النون محل فيه هو اسم النحو سهوى حي هل والاسم منه معرب وما بني لشابه من الحروف مدني كشابه الوضعي في اسمي جلتنا والمعنوي في متاوى في هنا والأمر ഒരു തലബിന്റെ മേലിൽ അറിയിക്കുന്ന ലഫ്ള് ഇല്ലം യകുല്ലി നൂനി മഹല്ലുൻ ഫീഹി എന്നർത്ഥം. ഇല്ലം യകുല്ലി നൂനി, നൂനിനിക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ, മഹല്ലുൻ എന്തില്ല, ഒരു അവിടെ നൂന് ഹുലൂലാകലിന് സ്വീകരിക്കുകയില്ല. ഫീഹി, ആ ഒരു അമ്രിൽ, അങ്ങനെയുള്ള ഒന്ന്, ഹുവ അങ്ങനെയുള്ള അമ്ര് ഇസ്മുൻ, അതെന്താണ്, ഇസ്മാണ്. ഏതുപോലെ, നഹവു സുഹ് വ ഹയ്യഹൽ പോലെ. കാരണം സുഹ് എന്നതും ഹയ്യഹൽ എന്ന് പറയുന്നതും ഒരു തൊലബിന്റെ മേലിൽ അറിയിക്കുന്നുണ്ട്. അതോടുകൂടെ തന്നെ അത് ഏതിനെ സ്വീകരിക്കൂല, പറയപ്പെട്ട സഖീലയുടെയോ ഖഫീഫയുടെയോ നൂനിനെ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത് ഇസ്മു ഫിഇലാണ്, അമ്രു ഫിഇലല്ല എന്നർത്ഥം. അപ്പൊ ഇവിടെ വൽ അമ്രു എന്ന് പറഞ്ഞല്ലോ, വൽ അമ്രു. ഇവിടെ അമ്രു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്തുലാഹിയായ അമ്രല്ല. പിന്നെയോ എത്രേ മുറാദുള്ളൂ, അല്ലഫുദു ദാല്ലു അല തലബി എന്നാണ് ശാരിഹ് പറയുന്നുണ്ടത്. അപ്പോ വൽ അമ്രു ഐ, അതായത് അല്ലഫുദു ദാല്ലു അല തലബി, തലബിന്റെ മേലിൽ അറിയിക്കുന്ന ലഫുള്. അപ്പോ തലബിന്റെ മേലിൽ അറിയിക്കുന്നതായ ലഫുള്, അതാണ് ഇവിടെ അമ്രു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ എന്തല്ല, ഇസ്തിലാഹിയായ അമ്രല്ല. ഇസ്തിലാഹിയായ അമ്രാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാല്, ഈ ബൈത്തില് പരസ്പരം വൈരുദ്ധ്യമുണ്ട്, മുനാഫാത്തുണ്ട് എന്നാണ് വരിക. കാരണം വലമ്രു വൽ അമ്രു എന്ന് പറഞ്ഞതിന്റെ ഖബർ ഏതാണ്, ഹുവസ്മുൻ എന്നതാ. അപ്പോൾ വൽ അമ്രു അമ്രാകുന്നത് എന്ന് പറയുമ്പോൾ അത് ഇസ്തിലാഹിയായ അമ്രാണെങ്കിൽ, അമ്ര് എന്താണ്, ഫിഇലാണല്ലോ. അപ്പോൾ അമ്ര് അത് ഹുവസ്മുൻ, അത് ഇസ്മാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഈ അമ്ര് എന്താണ് എന്ന് ബയാൻ ചെയ്യലല്ലോ മുസന്നിഫിന്റെ ലക്ഷ്യം. അതല്ലെങ്കിൽ അമ്ര് ഇസ്മാണ് എന്ന് മുസന്നിഫ് പറയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അമ്ര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇസ്തിലാഹിയായ അമ്രാണ് എന്ന് വെക്കാൻ പറ്റില്ല. കാരണം ഇസ്തിലാഹിയായ അമ്രാണെന്ന് വെച്ചാൽ ബൈത്തിന്റെ മുബത്തതയും ഖബറും, ബൈത്തിലുള്ള മുബത്തതയും ഖബറും തമ്മിൽ മുനാഫാത്ത് വരും, വൈരുദ്ധ്യം വരും. അതിനു പുറമെ ബൈത്തിൽ മാത്രമല്ല മുനാഫാത്ത് വരുന്നത്, ആശയത്തിലും മുനാഫാത്ത് വരുന്നുണ്ട്. കാരണം അമ്രൊക്കെ ഇസ്മാണ് എന്ന് പറയേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ അമ്രിന്റെ കൂട്ടത്തിൽ എന്തുണ്ട്, ഇസ്മുണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പൊ ഇവിടെ ആശയത്തിൽ തനാഫി ഇല്ലാതിരിക്കണമെങ്കിൽ അമ്രിന് ഏതർത്ഥം കൊടുക്കണം, ലോവിയായ മാനയാണ് കൊടുക്കേണ്ടത്. അപ്പൊ എന്താണ് അർത്ഥം, വൽ അമ്രു, അമ്ര് എന്ന് പറഞ്ഞാൽ ഐ ലഫ്ളു ദാല്ലു അല തലബി, തലബിന്റെ മേലിൽ അറിയിക്കുന്ന ലഫ്ള്. അപ്പൊ ഒരു ഒരു തേട്ടം, ഒരു ഒരു ഫിഇല് തേടുന്നതിന്റെ മേലിൽ അറിയിക്കുന്ന ലഫ്ള്. അപ്പൊ ലഫ്ളു ദാല്ലായ അഫ്വൻ, തൊലബിന്റെ മേലിൽ അറിയിക്കുന്ന ഒരു ലഫ്ള്, ഇല്ലം യക്കു
അവിടെ നമുക്കറിയാലോ മജ്സൂമായ മുലാരിയായ ഫീലിൽ നിന്ന് നൂനിനെ കളയുന്ന സന്ദർഭം കാനക്കുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു സ്ഥലമാണല്ലോ ഇവിടെ. ആ കളയൽ ജായിസാണെന്ന് ഇബ്നു മാലിക് തന്നെ ശേഷം പറയുന്നുണ്ട്. വലംബോ ഇല്ലം യക്കുലിൻ ഒമി മുലാരിയില്ലിക്കാന മുൻജസിം തുഹദഫു നൂനുൻ വഹുവ ഹദഫു മൽതുസിം എന്ന് പറയുന്നുണ്ട്. കാനയുടെ മുലാരിയിൽ നിന്ന്, മജ്സൂമായ കാനയുടെ മുലാരിയിൽ നിന്ന് നൂനെ കളയുമെന്ന്. അപ്പൊ ഏതായാലും ഇല്ലം യക്കു ലിൻ നൂനി, ഇല്ലം യക്കു ലിൻ നൂനി, നൂനിന് ഉണ്ടായിട്ടില്ല എങ്കിൽ, ഐ നൂനി തൗക്കീദി, തൗക്കീദിന്റെ നൂന്, നമ്മൾ മുമ്പ് പറഞ്ഞ തൗക്കീദിന്റെ നൂനുണ്ടല്ലോ, ഖഫീഫയുടെയും സഖീലയുടെയും നൂന്, ആ തൗക്കീദിന്റെ നൂനിനിക്ക് ഉണ്ടായിട്ടില്ല. ഫീഹി ആ അമ്രില്, ഏത് അമ്ര അല്ല, ഫുദ്ദാലി അല തലബി എന്ന മായനാക്കുള്ള നമ്മൾ പറഞ്ഞ അമ്രുണ്ടല്ലോ, ആ അമ്രില് എന്തുണ്ടായിട്ടില്ല, നൂനിനിക്ക് മഹല്ലുണ്ടായിട്ടില്ല. മഹല്ല് എന്ന് പറഞ്ഞാൽ ഹുലൂലിന്റെ അർത്ഥത്തിന്. അപ്പൊ ഹുലൂലിന്റെ അർത്ഥമാകുമ്പോ ഈ ഖബൂലു ഹുലൂലിൻ, ഹുലൂലിനെ സ്വീകരിക്കുന്നില്ല എന്നായി. അപ്പോ ഇല്ലം യക്കുല്ലിൻ നൂനി, നൂനിന് ഉണ്ടായിട്ടില്ല ഖബൂലു ഹുലൂലിൻ, അവിടെ ഹാലാകാൻ പറ്റുക എന്നത് ഉണ്ടായിട്ടില്ല. ഫിഹി ആ അമ്രില്, അങ്ങനെയാണെങ്കിൽ ഫലൈസ ബിഫിഅലിൻ, അതെന്തല്ല, ഫലൈസ ആ അമ്ര അല്ല, ബിഫിഅലിൻ ഫിഅലല്ല. പിന്നെ അത് ഏതിലാ പെടുക, ബൽ ഹുവസ്മുൻ, ബൽ പിന്നെയോ ഹുവ ആ ഒരു അമ്ര അല്ല, ഫുദ്ദാലു അല തലബ് ആ ഒന്ന്, ഹുവസ്മുൻ അത് ഇസ്മായിരിക്കും, ഐ ഇസ്മു ഫിഅലിൻ, എന്ത് ഇസ്മു ഫിഅലായിരിക്കും. അപ്പോ ഒരു തൊലബിന്റെ മേലിൽ അറിയിക്കുന്ന ലഫുളാകുകയും അതോടുകൂടെ സഖീലാന്റെയും ഖഫീഫാന്റെയും നൂനിനെ സ്വീകരിക്കുന്നുമില്ല എങ്കിൽ അത് അമ്രാകുകയില്ല. പിന്നെ എന്താണാകുക, അത് ഇസ്മു ഫിഅലാണ് ആകുക, ഫിഅലിനിക്കുള്ള ഒരു ഇസ്മാണ് അത് ആകുക, അതിന് അമ്രിന്റെ ഗണത്തിൽ പെടുത്താൻ പറ്റുകയില്ല എന്നർത്ഥം. അപ്പോ ഇവിടെ അമ്രു ഫിഅലാണ് എന്ന് അറിയിക്കുന്നത് തൊലബിന്റെ മേലിൽ അറിയിക്കലോടുകൂടെ തൗക്കീദിന്റെ നൂനിനെ സ്വീകരിക്കാൻ പറ്റുന്നതാകുമ്പോഴാണ്. അപ്പൊ തൗക്കീദിന്റെ നൂനിനെ സ്വീകരിക്കുന്നില്ല, തൊലബിന്റെ മേൽ അറിയിക്കുന്നുണ്ട് എങ്കിൽ അതെന്താണ്, ഇസ്മായിരിക്കും, ഇസ്മു ഫിഅലായിരിക്കും. അത് അമ്രിന്റെ മാത്രം സ്വഭാവമല്ല. ഇനി മാളിയായ ഫിഅലും മുലാരിയായ ഫിഅലും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ, മാളിയായ ഫിഅലും മുലാരിയായ ഫിഅലും ഒരു മാളിയും മുലാരിയുമായിട്ട് പരിഗണിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു, മുലാരിയായ വരാനിരിക്കുന്ന ജമാനിന്റെ മേൽ അറിയിക്കലോടുകൂടെ എന്താകണം, ലമ്മിനെ സ്വീകരിക്കാൻ പറ്റണം. അതുപോലെ മാളിയാകുമ്പോഴോ കഴിഞ്ഞ കാലത്തിന്റെ മേൽ അറിയിക്കലോടുകൂടെ എന്താകണം, തായിനെ സ്വീകരിക്കാൻ പറ്റുന്നതാകണം. അപ്പോ ഒരു ഒരു ലഫുള്, ആ ലഫുള് വരാനിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിന്റെ മേലിൽ അറിയിക്കുന്നുണ്ട്, പക്ഷെ അത് എന്തിനെ സ്വീകരിക്കുന്നില്ല, ലമ്മിനെ സ്വീകരിക്കുന്നില്ല, എന്നാൽ അതെന്തായിരിക്കും, ഇസ്മു ഫിഅലായിരിക്കും. അതുപോലെ തന്നെ ഒരു കലിമത്ത് കഴിഞ്ഞ കാലത്തിന്റെ മേലിൽ അറിയിക്കുന്നുണ്ട്, അപ്പൊ അതോടുകൂടെ എന്തിനെ സ്വീകരിക്കുന്നില്ല, തായിനെ സ്വീകരിക്കുന്നില്ല. അപ്പൊ അതെന്തായിരിക്കും, ഇസ്മു ഫിഅലായിരിക്കും, മാളിയാകുകയില്ല. അപ്പൊ ചുരുക്കത്തിൽ മാളിയും മുലാരിയും അതുപോലെ അമ്രു ഫിഅലും ഇവകൾക്കൊക്കെ നാം പറഞ്ഞ മായന, ആ മായനയുണ്ട്, പക്ഷേ അത് എന്താകുന്നില്ല, മാളി ആകാൻ പറഞ്ഞ അലാമത്തിനെ സ്വീകരിക്കുന്നില്ല, മുലാരിയാകാൻ പറഞ്ഞ അലാമത്തിനെ സ്വീകരിക്കുന്നില്ല, അതുപോലെ അമ്രാകാൻ പറഞ്ഞതായ അലാമത്തിനെ സ്വീകരിക്കുന്നില്ല എങ്കിൽ അവകളൊക്കെ എന്താകും, ഇസ്മു ഫിഅലായിരിക്കും. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ മുസന്നിഫ് ഏത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അമ്രിന്റെ വിഷയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മാളിയും മുലാരിയും അതേ രൂപത്തിൽ തന്നെയാണ് എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പൊ അമ്രിന്റെ അവിടെ മുസന്നിഫ് പറഞ്ഞു, അമ്രിന്റെ മേലിൽ അറിയിക്കലോടുകൂടെ എന്താകുന്നില്ല, നൂനിനെ സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് ഇസ്മു ഫിഅലാണ് എന്ന്. എന്നതുപോലെ നമുക്ക് എവിടെയും പറയാം,
കഴിഞ്ഞ വരാനിരി മുലാരിന്റെ അവിടെ വരാനിരിക്കുന്ന കാലത്തിന്റെ മേൽ അറിയിക്കുന്നു. പക്ഷെ അതിന്റെ അലാമത്താകുന്ന ലമ്മിനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് ഇസ്മു ഫീലായിരിക്കും. അതുപോലെ കഴിഞ്ഞ കാലത്തിന്റെ മേൽ അറിയിക്കുന്നു, പക്ഷേ അത് തായിനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അതും ഇസ്മു ഫീലാണ്. അപ്പൊ എന്ന് വെച്ചിട്ട് ഇവിടെ ചില ആളുകൾ മുസന്നിഫിനെ എന്താക്കിയിട്ടുണ്ട്, എഴുത്തിറാളാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ മാദിയും മുലാരിയും അമ്രും എല്ലാം ഉൾക്കൊള്ളാൻ മുസന്നിഫിന് നല്ലതെന്തായിരുന്നു, എന്തു പറയലായിരുന്നു? ഈ ഫിഅലുകൾക്ക് നമ്മൾ പറഞ്ഞ പ്രത്യേകമായ മാനകളെ സ്വീകരിക്കുകയും പക്ഷെ അതിനിക്ക് പറഞ്ഞ അലാമത്തുകളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ അത് ഇസ്മു ഫിഅലാണ് എന്ന് പറഞ്ഞാൽ മാളിയായ ഇസ്മു ഫിഅലും മുലാരിയായ ഇസ്മു ഫിഅലും അതുപോലെ അമ്രായ ഇസ്മു ഫിഅലും എന്ന് പറഞ്ഞാൽ മാളിയും മുലാരിയും അമ്രുമായ ഇസ്മു ഫിഅൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തിന്റെയും വരാനിരിക്കുന്ന കാലത്തിന്റെയും അതുപോലെ തന്നെ അമ്രിന്റെയും മേൽ അറിയിക്കുന്ന ഇസ്മു ഫീല് എന്നാണ് ഉദ്ദേശിച്ചത്. അതല്ലാതെ ഇസ്തിലാഹിയായ മാലി മുലാരി അമ്ര എന്നതല്ല. അപ്പൊ കഴിഞ്ഞ കാലത്തുള്ള ഇസ്മു ഫീലും അതുപോലെ തന്നെ ഈ വരാനിരിക്കുന്ന കാലത്തിന് മേൽ അറിയിക്കുന്ന ഇസ്മു ഫീലുകളും അതുപോലെ തന്നെ അമ്രിന്റെ മേൽ അറിയിക്കുന്ന ഇസ്മു ഫീലുകളും ഇത് മൂന്നും ഉൾക്കൊള്ളുമായിരുന്നു. എങ്ങനെ പറഞ്ഞാല് ഈ ഫിഅലിന്റെ മാനയുണ്ട്, അതോടുകൂടെ അതിന്റെ ഷർത്തിനെ സ്വീകരിക്കാത്തത് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. മുസന്നിഫ് ഇവിടെ പറഞ്ഞതനുസരിച്ച് ഏത് മാത്രമേ പെടുകയുള്ളൂ, അമ്ര ഫീൽ മാത്രമേ പെടുകയുള്ളൂ എന്ന് ചില ആളുകൾ ഇഷ്കാലാക്കിയിട്ടുണ്ട്. നമുക്കവിടെ ഇങ്ങനെ മറുപടി പറയാം, സംഗതി ഇഷ്കാലാക്കിയ ആളുകൾ പറഞ്ഞത് ശരി തന്നെയാണ്, മൂന്നിനെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ പറഞ്ഞാൽ മതി. പക്ഷേ ഇസ്മു ഫിഅലുകളിൽ നിന്ന് കസ്റത്തുള്ളത് ഏതിനാണ്? അമ്രിന്റെ മേലിൽ അറിയിക്കുന്നതായ ഇസ്മു ഫിഅലുകളാണ്. അപ്പൊ കസ്റത്തുള്ളതായ ഇസ്മു ഫിഅലുകളുടെ ഇസ്മു ഫിഅലുകളെ കുറിച്ച് മുസന്നിഫ് പറഞ്ഞു. എന്നാൽ ഇസ്മു ഫിഅല് മാലിയുടെ അർത്ഥത്തിനും മുലാരിയുടെ അർത്ഥത്തിനും വരൽ എന്താണ്, കലീലാണ്. അതുകൊണ്ട് ആ കലീലായതിനെ മുസന്നിഫ് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്താണ്, കസ്റത്തുള്ളതായ ഇസ്മു ഫിഅലുകളെ കുറിച്ച് മുസന്നിഫ് പറഞ്ഞും ചെയ്തു. എന്നാൽ മാലിയുടെ അർത്ഥത്തിനും അതുപോലെ തന്നെ മുലാരിയുടെ അർത്ഥത്തിനും ഇസ്മു ഫിഅല് കലീലാണെന്ന് മുസന്നിഫ് തന്നെ പിന്നീട് പറയുന്നുണ്ട്. വമാ ബിമാനഫ് അൽ ക ആമീന കസുർ വഗൈറുഹു ക വൈവ ഹൈഹാത നസർ. ആമീന പോലെയുള്ള അമ്രിന്റെ മേൽ അറിയിക്കുന്നതായ ഇസ്മു ഫിഅലുകൾ കസീറാണെന്നും അതല്ലാത്തതായ ഇസ്മു ഫിഅലുകൾ നസറ, അത് നാദിറാണ്, അപൂർവമാണുമെന്ന് മുസന്നിഫ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കസ്റത്തുള്ള ഇസ്മു ഫിഅലുകളെ മുസന്നിഫ് പറഞ്ഞു, അത്രയേ ഇവിടെ മുറാദുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോ നഹ്വു സഹ് സഹ് പോലെയാണ് അതിന് ഉദാഹരണമാകുന്നത്. സഹ് എന്ന് പറഞ്ഞാൽ ബിമാന ഉസ്കുത്ത്, അതിന്റെ അർത്ഥം എന്താ, ഉസ്കുത്ത് എന്ന അർത്ഥത്തിനാണ്. അപ്പൊ ഉസ്കുത്ത് എന്ന അമ്രു ഫിഅലിന്റെ അർത്ഥത്തിനാണ് ഏത് ഉപയോഗിക്കാറ്, സുഹ് എന്നത്. അതുപോലെ ഹയ്യഹൽ, ഹയ്യഹൽ എന്നതുപോലെയും മാനഹു, ഈ ഹയ്യഹൽ എന്നതിന്റെ മാന അക്ബിൽ ഔ അസ്രിഉ ഔ അജിൽ ഔ ഖദ്ദി, ഈ മാനക്കൊക്കെ വരും. നീ എന്താകണം, മുന്നിട്ട് വാ എന്ന അർത്ഥത്തിന്, അതല്ലെങ്കിൽ നീ ധൃതി കാണിക്കണം, അല്ലെങ്കിൽ എന്താകണം, പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെ അർത്ഥത്തിന്. അപ്പോ ഹയ്യഹൽ എന്നതിന് അക്ബിൽ എന്നതിന്റെ മാനയാണ് കൊടുക്കുന്നത് എങ്കിൽ അല കൊണ്ടാണ് വിട്ടുകിടക്കുക. ഇനി അസ്രിഉ എന്നതിന്റെയോ അല്ലെങ്കിൽ അജിൽ എന്നതിന്റെയോ മാനയാണ് കൊടുക്കുന്നത് എങ്കിൽ എന്തുകൊണ്ട് വിട്ടുകിടക്കും, ബാ കൊണ്ട് വിട്ടുകിടക്കും. ഇനി ഖദ്ദിം എന്ന മാനാക്കാണ് എങ്കിലോ അത് സ്വന്തം തന്നെ മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്നതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഹയ്യഹൽ എന്നതിന് എത്ര പ്രയോഗങ്ങളുണ്ട്, മൂന്ന് നാല് പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് അല കൊണ്ട് വിട്ടുകിടക്കുന്ന ഒരു രൂപം, പിന്നെ ബാവു കൊണ്ട് വിട്ടുകിടക്കുന്ന രണ്ട് രൂപം, അതുപോലെ സ്വന്തം മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന ഒരു രൂപം, അങ്ങനെ നാല് രൂപത്തിൽ എന്താകും, ഹയ്യഹൽ എന്നതിനെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഏതായാലും
വയുഹമു ഐലൻ, വയുഹമു ഐലൻ. ഇനി സഹ് ഹയ്യ ഹൽ എന്ന് ഷാരിഹ് റഹിമഹു മുസന്നിഫ് റഹിമഹുല്ലാ ഉദാഹരണം പറഞ്ഞപ്പോ അതിന് ചെറിയൊരു എഴുത്തിറാളാണ് ഷാരിഹിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്താണ് പറയുന്നത്? ഇവിടെ സഹ് എന്നതും ഹയ്യഹൽ എന്നതും അത് ഇസ്മാണ് എന്ന് തിരിച്ചറിയാൻ നൂനിനെ സ്വീകരിക്കാതിരിക്കുക എന്ന അലാമത്ത് മാത്രമല്ല ഉള്ളത്, പിന്നെ അത് തൻവീനിനെ സ്വീകരിക്കുന്നത് കൊണ്ടും എന്താണ് ഇസ്മാണ് എന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോ ഈ സഹ് ഹയ്യഹൽ എന്നത് ഇസ്മാണെന്ന് തിരിച്ചറിയാനുള്ള അടയാളം നൂനിനെ സ്വീകരിക്കൽ കൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് തന്നെ അഫ്വൻ നൂനിനെ സ്വീകരിക്കാതിരിക്കൽ കൊണ്ട് മാത്രമല്ല, പിന്നെയോ തൻവീനിനെ സ്വീകരിക്കൽ കൊണ്ടും അത് ഇസ്മാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ചുരുക്കത്തിൽ സ്വഹ് ഹയ്യഹൽ എന്നത് ഇസ്മാണ് എന്ന് തിരിച്ചറിയാൻ, അതായത് അമ്രല്ല എന്ന് മനസ്സിലാക്കുന്നത് നൂനിനെ സ്വീകരിക്കാത്തത് കൊണ്ട് മാത്രമല്ല, തൻവീനെ സ്വീകരിക്കുന്നത് കൊണ്ടും അത് അമ്രല്ല ഇസ്മാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഉദാഹരണം പറയാൻ ഏറ്റവും നല്ലത് എന്തായിരുന്നു? ഇത് ഇവകൾ ആയിരുന്നില്ല, പകരം ഈ നൂനിനെ സ്വീകരിക്കാതിരിക്കൽ കൊണ്ട് മാത്രം ഇസ്മാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കലിമത്തുകൾ പറയലായിരുന്നു മുസന്നിഫിന് നല്ലത്. അതായത് സ്വഹ് ഹയ്യഹൽ എന്ന് അമ്രു ഫിഇലല്ല ഇസ്മാണ് എന്ന് തിരിച്ചറിയാൻ നൂനിനെ സ്വീകരിക്കാതിരിക്കുക എന്ന അടയാളവും അതുപോലെ മറ്റു അടയാളമാകുന്ന തൻവീനെ സ്വീകരിക്കുക എന്നതുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വേറെ അടയാളങ്ങളെ കൊണ്ടും തിരിച്ചറിയുന്ന ലഫ്ളുകൾ പറയാതെ നൂനിനെ സ്വീകരിക്കുന്നില്ല എന്ന കാരണം കൊണ്ട് മാത്രം ഇസ്മാണെന്ന് തിരിച്ചറിയുന്ന കലിമത്തുകൾ ഉദാഹരണം പറയലായിരുന്നു നല്ലത്, അതാണ് മുസന്നിഫിന് നല്ലത് എന്നതിലേക്കാണ് ഷാരിഹ് ഇനി സൂചിപ്പിക്കുന്നത്. അതാണ് പറയുന്നത് വയുഹമു ഐലൻ ഇസ്മിയത്തുഹുമ, വയുഹമു ഐലൻ വീണ്ടും മനസ്സിലാക്കപ്പെടുന്നതാണ്. എങ്ങനെ? ഈ നൂനിനെ സ്വീകരിക്കാതിരിക്കൽ കൊണ്ട് സ്വഹ് ഹയ്യഹൽ എന്നത് അമ്രല്ല അത് ഇസ്മാണ് എന്ന് മനസ്സിലായതുപോലെ, അവകൾ ഇസ്മു ഫീലാണ് എന്ന് മനസ്സിലായതുപോലെ തന്നെ മനസ്സിലാകും ഇസ്മീയത്തുഹുമ, ഈ സ്വഹ് ഹയ്യഹൽ എന്ന് പറയുന്നത് ഇസ്മാണ്, അത് രണ്ടും ഇസ്മാണ് എന്ന് തിരിച്ചറിയും. എന്തുകൊണ്ട് തിരിച്ചറിയും? ബി കബൂലി തൻവീനി, തൻവീനിനെ സ്വീകരിക്കൽ കൊണ്ടും തിരിച്ചറിയുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഫൽ ഔല, അപ്പൊ ഏറ്റവും നല്ലത് മുസന്നിഫിന് ഏറ്റവും നല്ലത് എന്തായിരുന്നു? അത്തംസീലു ബിനഹ്വി നസാലി വദറാക്കി, നസാലി ദറാക്കി പോലെയുള്ളത് കൊണ്ട് ഉദാഹരണം പറയലായിരുന്നു നല്ലത്. ഏതാണ് നസാലി ദറാക്കി പോലെയുള്ളത് എന്ന് പറഞ്ഞാൽ, ഈ നൂനിനെ സ്വീകരിക്കാതിരിക്കുക എന്ന അലാമത്തുകൊണ്ട് മാത്രം എന്തായി ഇസ്മാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതാണ് നസാലി ദറാക്കി പോലോത്തത് എന്ന് പറഞ്ഞാൽ. ബിമാനൻസിൽ, നസാലി ഏതിന്റെ അർത്ഥത്തിനാ? ഇൻസിൽ എന്നതിന്റെ അർത്ഥത്തിനാണ്. വ ദറാക്കി എന്ന് പറയുന്നതോ വ അതിരിക്ക്, അതിരിക്ക് എന്നതിന്റെ അർത്ഥത്തിനുമാണ്. അപ്പൊ ഫസ്മീയത്തുഹുമ, ഈ നസാലിയും ദറാക്കിയും എന്താണ് ഇസ്മാണ് എന്നുള്ളത്, അത് ഇസ്മാണ് എന്ന് തിരിച്ചറിയുന്നതിൽ അദമി കബൂലി നൂനി തൗക്കീരി, തൗക്കീദിന്റെ നൂനിനെ സ്വീകരിക്കുന്നില്ല എന്ന കാരണം കൊണ്ടാണ് ഫഖത്ത്, അത്രമാത്രം. അപ്പൊ തൗക്കീദിന്റെ നൂന് ഇതിൽ സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്ന കാരണം കൊണ്ട് മാത്രമാണ് ഇവകൾ ഇസ്മാണ് എന്ന് നമുക്ക് തിരിച്ചറിയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പറയലായിരുന്നു മുസന്നിഫിന് നല്ലത് എന്നാണ് ഷാരിഹിന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു എഴുത്തിറാവ്.
എന്നാൽ ഈ ഇഹ്തിറാള് യഥാർത്ഥത്തിൽ അസ്ഥാനത്താണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ മുസന്നിഫിന്റെ മഖ്സൂദ് എന്താണ്? തഅ്കീദിന്റെ നൂനിനെ സ്വീകരിക്കാൻ പറ്റാത്തത് അവകൾ എന്തല്ല, അംറു ഫിഇൽ അല്ല എന്ന് ബയാൻ ചെയ്യലാണ്. എന്ന് പറഞ്ഞാൽ തൊലബിന്റെ മേലിൽ അറിയിക്കലോടുകൂടെ തഅ്കീദിന്റെ നൂനിനെ സ്വീകരിക്കാൻ പറ്റാത്തത് ഏതുണ്ടോ അവകളോ മുഴുവനും എന്തല്ല, അംറു ഫിഇൽ അല്ല എന്ന് ബയാൻ ചെയ്യലാണ്. അപ്പൊ തഅ്കീദിന്റെ നൂനിനെ സ്വീകരിക്കാൻ പറ്റാതിരുന്നാൽ മതി, അത് മറ്റുള്ള ഏത് രൂപത്തില് ഇസ്മാണെന്ന് അറിയട്ടെ അറിയാതിരിക്കട്ടെ, അപ്പൊ തഅ്കീദിന്റെ നൂനിനെ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ? അപ്പോ അംറുഫീൽ അല്ലാത്തത് ഏതാണ് എന്ന് ബയാൻ ചെയ്യലാണ് മുസന്നിഫിന്റെ ലക്ഷ്യം. അപ്പൊ അംറുഫീൽ ആകാതിരിക്കണമെങ്കിൽ എന്ത് മതി? തഅ്കീദിന്റെ നൂനിനെ സ്വീകരിക്കാതിരുന്നാൽ മതി. എന്നാൽ അംറുഫീലാകും. അലാഫുവൻ, തഅ്കീദിന്റെ നൂനിനെ സ്വീകരിക്കാതിരുന്നാൽ മതി, എന്നാൽ അത് അംറുഫീൽ അല്ല എന്ന് മനസ്സിലാകും. അപ്പൊ അംറുഫീൽ അല്ല എന്ന് മനസ്സിലായത് തഅ്കീദിന്റെ നൂനിനെ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താണ്, തഅ്കീദിന്റെ നൂനിനെ സ്വീകരിക്കാത്തതായ അംറിന്റെ മേലിൽ അറിയിക്കുന്നത് ഇസ്മാണ് എന്ന് വന്നു. അപ്പോ അങ്ങനെ തഅ്കീദിന്റെ നൂനിനെ സ്വീകരിക്കാത്തത് ഇസ്മാണ് എന്ന് അറിയാൻ മറ്റുള്ളതായ അലാമത്തുകൾ ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, അതായത് തഅ്കീദിന്റെ നൂനിനെ സ്വീകരിക്കാത്ത ഒന്ന് തൊലബിന്റെ മേലിൽ അറിയിക്കുമ്പോൾ അത് ഇസ്മായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ തൊലബിന്റെ മേലിൽ അറിയിക്കലോടുകൂടെ തഅ്കീദിന്റെ നൂനിനെ സ്വീകരിക്കാത്ത ഒന്ന് ഇസ്മാണ് എന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ അതേ കലിമത്ത് തന്നെ വേറെ രൂപത്തിൽ ഇസ്മാണ് എന്ന് മനസ്സിലാകട്ടെ മനസ്സിലാകാതിരിക്കട്ടെ, അങ്ങോട്ട് നമുക്ക് നോട്ടമില്ല. അപ്പൊ ചുരുക്കത്തിൽ മുസന്നിഫിന്റെ ലക്ഷ്യമെന്താണ്? അത് ബയാനു നഫി ഫിഇലിയത്തിൽ അംരി അമ്മന്തഫ ഫീഹി ജുസ്ഉ അലാമതിഹ എന്നാണ്. ബയാനു നഫി ഫിഇലിയത്തിൽ അംരി, അംറു ഫീൽ അല്ല എന്ന് ബയാൻ ചെയ്യലാണ് ഏത്? അമ്മന്തഫ ഫീഹി ജുസ്ഉ അലാമതിഹ, അതിന്റെ അലാമത്തിൽ നിന്നും ഒരു ജുസ്ഇ ഇല്ലാതെയായാൽ അംറു ഫീൽ അല്ല എന്ന് ബയാൻ ചെയ്യലാണ്. അങ്ങനെ അംറു ഫീൽ അല്ലാത്തത് എന്താണ്? അത് ഇസ്മാണ് എന്ന് മുസന്നിഫ് പറഞ്ഞു. അപ്പൊ ഇസ്മാണ് എന്ന് തിരിച്ചറിയാൻ വേറെ അലാമത്തുകൾ ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, അത് മുസന്നിഫിന് നോട്ടമില്ല. നേരെ മറിച്ച് മുസന്നിഫിന്റെ മേലിൽ ഈ ഇഷ്കാൽ വരലപ്പോഴാ, മുസന്നിഫിന്റെ മഖ്സൂദ് ഇസ്മു ഫിഇൽ ബയാൻ ചെയ്യലാണെങ്കിൽ ഓക്കെ. കാരണം എന്താണ്, ഈ സ്വഹ് ഹയ്യഹൽ എന്നത് ഇസ്മു ഫിഇൽ ആണ് എന്ന് തിരിച്ചറിയാനുള്ള അടയാളം അത് നൂനിനെ സ്വീകരിക്കാതിരിക്കുക എന്നത് മാത്രല്ല, പിന്നെന്തുമുണ്ട്? തൻവീനെ സ്വീകരിക്കുന്നത് കൊണ്ടും കിട്ടുമല്ലോ ഇസ്മു ഫിഇൽ ആണ് എന്നത്. അപ്പോ ഇവര് പറഞ്ഞ ഷാരിഹ് പറഞ്ഞ ഇഹ്തിറാള് ഷാരിഹ് മുസന്നിഫിന്റെ പേരിൽ വരിക എപ്പോഴാണ്? അപ്പൊ മുസന്നിഫിന്റെ മേലിൽ ആ ഇഹ്തിറാള് സ്വാദിക്കാകൽ എപ്പോഴാണ്? അത് മുസന്നിഫിന്റെ മഖ്സൂദ് എന്താണ്? ബയാനുസ്മുൽ ഫിഇൽ ആണ് എങ്കിലാണ്, ഇസ്മു ഫിഇൽ ബയാൻ ചെയ്യലാണ് മുസന്നിഫിന്റെ മഖ്സൂദ് എങ്കിൽ ഈ ഇഹ്തിറാള് വരും. കാരണം എന്താ, ഇസ്മു ഫിഇൽ ബയാൻ ചെയ്യുമ്പോ ഇസ്മു ഫിഇൽ ഏതാണ് തിരിച്ചറിയാനുള്ള അലാമത്താണല്ലോ പറയേണ്ടത്. അപ്പൊ ഇസ്മു ഫിഇൽ തിരിച്ചറിയാനുള്ള അലാമത്ത് തഅ്കീദിന്റെ നൂനാണ് എന്ന് പറയുകയാണെങ്കിൽ തഅ്കീദിന്റെ നൂനുകൊണ്ട് മാത്രമാണ് അത് ഇസ്മു ഫിഇലാണ് എന്ന് തിരിച്ചറിഞ്ഞത്. അങ്ങനെയുള്ള ഉദാഹരണങ്ങളായിരുന്നു മുസന്നിഫ് പറയേണ്ടത്. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ദറാക്കി നസാരി പോരാത്തത് പറയേണ്ടിയിരുന്നു എന്ന് വേണമെങ്കിൽ ഇഷ്കാലാക്കാം. പക്ഷേ മുസന്നിഫിന്റെ ലക്ഷ്യം എന്തല്ല, ഇസ്മു ഫിഇലിനെ ബയാൻ ചെയ്യൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഷാരിഹി ഇവിടെ വെച്ച ഇഹ്തിറാള് മുസന്നിഫിന്റെ പേരിൽ ഒരിക്കലും തന്നെ വരികയില്ല. ആ ഇഹ്തിറാള് അസ്ഥാനത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, മുസന്നിഫ് റഹിമഹുള്ള തന്നെ അവിടത്തെ തുഹ്ഫത്തുൽ വർദിയുടെ ഷറഹുണ്ട്, അവിടെ ഈ വിഷയം ചർച്ച ചെയ്ത സ്ഥലത്ത് എന്താണ് ഇതേ ഉദാഹരണങ്ങൾ തന്നെയാണ് പറഞ്ഞത്. സ്വഹ് മഹ് എന്നൊക്കെയുള്ള ഉദാഹരണ പറഞ്ഞത്, ഈ മുസന്നിഫ് പറഞ്ഞ അതേ ഉദാഹരണം. എവിടെ? ഈ വൽഫിഉലു ബിത്ത ഉസ്കിനത്ത് വാബിലം കലമക്കുൻ ഔ കാന അമ്രം കായലം എന്ന് കഴിഞ്ഞിട്ട് ഇൻകാന കാബീലല്ലി നൂനിൻ അക്കദത്ത് എന്നുള്ള സ്ഥലത്ത് ബയാൻ ചെയ്തിട്ട് മുസന്നിഫ് അല്ല അവിടെ ഷാരിഹ് പറഞ്ഞ ഉദാഹരണം, നമ്മുടെ ഈ ഷാരിഹ് തന്നെ അവിടെ ഉദാഹരണം പറഞ്ഞത് ഏതാണ്? സ്വഹ് മഹ് എന്നതുകൊണ്ടാണ്.
അപ്പൊ ഇവിടെ മുസന്നി ഷാരിഹി എഴുത്തിറാളാക്കിയ അതേ എഴുത്തിറാള് ഷാരിഹിന്റെ മേലിൽ എവിടെ വരും? ഷാരിഹ് തുഹ്ഫത്തുൽ വർദിയക്ക് ഷറഹ് എഴുതിയ സ്ഥലത്ത് വരും. അപ്പൊ അതുകൊണ്ട് ഈ എഴുത്തിറാളിനൊരു സ്ഥാനമില്ല എന്ന് നമുക്ക് മനസ്സിലാകാം. അപ്പോ ഷാരിഹി ഇവിടെ എഴുത്തിറാളാക്കിയിട്ട് അതേ ഉദാഹരണം തന്നെ അവിടെ ഷറഹിൽ പറയുമ്പോ ഒരു പക്ഷേ ഷാരിഹ് എന്തായിരിക്കും ഇവിടെ ഇത് എഴുത്തിറാളാക്കിയത് കൊണ്ട് ഖസ്ദ് വെച്ചത്? ഷാരിഹിന്റെ ലക്ഷ്യം ഒരു പക്ഷേ ഇങ്ങനെ ആളുകൾ എഴുത്തിറാളാക്കാറുണ്ട് എന്നാകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ ഇത് മുസന്നിഫിനെ ഷാരിഹ് എഴുത്തിറാളാക്കിയതാണ് എങ്കിൽ ഇതേ ഉദാഹരണം ഇതേ സ്ഥലത്ത് മറ്റൊരു കിതാബിൽ ഈ വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് എന്ത് ഷാരിഹ് പറയാൻ പാടില്ലായിരുന്നു? അപ്പൊ സ്വഹ് എന്നുള്ള ഇതേ ഉദാഹരണം തന്നെ ഷാരിഹ് റഹിമഹുല്ല തുഹ്ഫത്തുൽ വർദിയയുടെ ഷറഹിൽ ഇവിഷയം പരാമർശിക്കുന്ന സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താ? ഇങ്ങനെ ഇതിനെ ചില ആളുകൾ എഴുത്തിറാളാക്കാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരലായിരിക്കും ഒരു പക്ഷേ ഷാരിഹിന്റെ ലക്ഷ്യം. അല്ലാഹു അഅലം.